ഇല്ല ആ കേട്ടോനെ, ഭഗവാന് നേടിയിട്ടുള്ള ലിഖിതം കാരണവന്മാരായി നേടിയെടുത്തൊരു അവകാശ ഇതുവരെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇനി മുടങ്ങുമെന്ന എന്റെ പേടി. ഒക്കെ തേവര് കാത്തോളിന്റെ പെണ്ണെ ഇവിടെ ഇരിക്ക. ഓ വെടിക്കെട്ടുകാരൻ എന്തിനുള്ള പുറപ്പാടാണാവോ? കണ്ടില്ലേ സ്വന്തം ആസനത്തിൽ തന്നെ തിരികൊളുത്തി വന്നിരിക്കുന്നത്. പരിഹസിക്കണ്ട, നീതിപൂർവം കിട്ടാനുള്ള ബോധപൂർവം മറന്നാൽ ബുദ്ധിപൂർവം അത് നേടിയിട്ടേ ദാവൂ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താണാവോ? ഈ സാധനം ഇവിടെ വെക്കുന്നു. മ്യൂസിയക്കാർക്ക് പോലും വേണ്ടാത്ത ഈ പുരാവസ്തുവിനെ ഞങ്ങൾക്ക് എന്തിനാ? ഒരുറപ്പിന് ആധാരം എന്ന് എന്റെ കൈ കിട്ടുന്നുവോ അന്ന് ഞാൻ വന്ന് തിരിച്ചെടുത്തോളാം. അപ്പോ എല്ലാവരോടും ആയിട്ട് ഗുഡ് ബൈ. നേരം പോക്കാവും. ആവാൻ വഴിയില്ല. വല്യേട്ടനൊരു ദിവസം മാറിക്കിട്ടിയിലുള്ള സന്തോഷ. അതിപ്പോ കുഞ്ഞുന് മാത്രല്ല, ഇവിടെ എല്ലാവരും നേരാവണ്ണം ശ്വാസം കഴിക്കുന്ന ഇപ്പഴാ. ഇവന്റെ അച്ഛനുള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. മുന്നേ ചെന്ന് സംസാരിക്കാൻ പേടി എല്ലാവർക്കും. ആ ഗാംഭീര്യം ലക്ഷണം അതേപടി എന്റെ സുധാകരന് കിട്ടിയിട്ടുണ്ട്. സോറി, ജാനിയമ്മയുടെ പഴംപുരാണം കേട്ടിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. എടാ കുഞ്ഞു, നീ ചായ കുടിച്ചിട്ട് പോടാ. ഞാൻ ഇത് അവിടെ വയ്ക്കും, നിന്റെ തലയല്ല. അവിടെ നീ ഇരുന്നേട. ഇതിന്റെ താക്കോല എവിടെ ഒളിപ്പിച്ചാലും ഇന്ന് നീ ഇത് കട്ടെടുക്കുന്ന എനിക്കറിയാം. ഇവിടെ മൂളാൻ പോലും പാടില്ലെന്നല്ലേ വലിയേട്ടന്റെ കൽപ്പന? അത് മറന്നോ? എന്താ ഒന്നും മിണ്ടാത്തെ? നീ ആരാ? വായില്ല കുന്നിലപ്പനോ? അപശ്രുതിയും അവതാളോ രണ്ടിനും ഒരുമിച്ച് തന്നെ കെട്ടിയെടുത്തല്ല. അല്ല എന്താ ധരിച്ചിരിക്കണേ? സംഗീതത്തെ തിരുവമ്പാട്ട് പത്തായപ്പൊരിലിട്ട് പൂട്ടാന്നോ? ആണോ? ആ ഇതിപ്പം വാദി പ്രതിയായോ? ഞാൻ പാടും, മതി മറന്ന് പാടും. പ്രകൃതിയിലെ സർവചരാചരങ്ങളും എനിക്ക് താളമിടും, ഒപ്പം വെല്ലിച്ചനും. എന്താ സംശയം ഉണ്ടാ? ഞാനോ ഇവന്റെ ഒരു കുന്ത്രാണത്തിനും ഇനി എന്നെ കിട്ടില്ല. അവിടെ പോയി മോളെ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ തരില്ല എന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ സംഘടിപ്പിച്ചു. എന്താ സാധനം? രണ്ട് തുള്ളി അകത്ത് എന്താ മതി, വയറിളകി വൻകുടലും ചെറുകുടലും പുറത്തു വന്ന അപ്പോൾ പണ്ടാരം മടിയാവോ? ഇതെങ്ങനെ ചോറ് കുഴച്ച? എന്തിനാ വെറുതെ ചോറ് വേസ്റ്റ് ആക്കണേ? ഇതും തുറന്നേ കണ്ട, നീ തടച്ചേ. അല്പം പല്ലേക്കാ വരുമല്ലോ, അല്പത് ദാബി തൊട്ടാ മതി. എന്ത് സംഭവിക്കും? പുറത്തു വന്ന അപ്പോൾ കീറും. ഗുരുവായൂരപ്പാ, ഇനി ഈ വിളിക്ക് ഇത്രേ ആവേശം ഉണ്ടാവില്ല. വയറിളകി അള മുട്ടുമ്പോ ബാധ ഒഴിയും. ഗുരുവായൂരപ്പാ, അന്നദാന പ്രഭുവേ, ഭക്ഷണ പൊട്ടിക്കല്ലേ. അവസാനത്തെ ചിരിയ വേഗം തേക്കാൻ പറയട്ടെ. ഇത് വെപ്പമല്ലായിരുന്നോ? നാവുദോഷം കൊണ്ട് ചെറുപ്പത്തിലേ അതാരോ പറിച്ചു. കുടലിന് പകരം പല്ലാണല്ലോ പുറത്തു വന്നത്. കീറിയത് നമ്മളുടെ അപ്പോസ്റ്ററി. Oh.
പഴവർഗങ്ങൾ കൂടി കഴിച്ചോളൂ. മതി. സി സി അടഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് ഇന്ധനം നിറച്ചത് കണ്ടില്ലേ. ഓ പഴയ ബെഡ്പോടാ. ബോഡി ദ്രവിച്ചെങ്കിലും ഇഞ്ചും ഭയങ്കര കണ്ടീഷനാ. ദ്രവിച്ചോ, ഇല്ലേ കൈമണ്ണം പിടിച്ച് തിന്നും. കഴിച്ചത് അധിയായെങ്കിൽ അണ്ണാക്കിൽ രണ്ട് വിരലിട്ട് ഛർദിച്ചൂടെ. രണ്ട് വിരലിടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ട് ഇട്ടിന് കൂടി കഴിച്ചേന്. ഇയാളെന്താ തുപ്പി തുപ്പിക്ക? അടുപ്പിൽ വെച്ച മണ്ണെണ്ണ ഒഴിക്കാണ്ട് കത്തും. കണ്ടില്ലേ പുരാവസ്തുവിന്റെ ഒരു വേഷം കിട്ടും. എന്തിനാ ഓക്കാണിക്കണേ? ഗർഭമുണ്ടോ? എത്ര മാസായി? ശരീരം അനങ്ങരുത് കേട്ടോ. എന്താ കൈമളേത്? അച്ഛന്റെ പ്രായില്ലേ? ഞാൻ തിരക്കില്ല, ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിക്കണേ ഉള്ളൂ. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിട്ട് പോവാം. വാങ്ങണമെന്നില്ല. വാങ്ങണെങ്കിൽ പിന്നെന്തിനാ നോക്കണേ? വാങ്ങണെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന്? നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ അല്ലേ? ഇതാ ഇത് നോക്കിയാട്ടെ. വേണ എടുത്തു വെച്ചോ. എല്ലാം കിട്ടിയോ? ആ കിട്ടിയതൊക്കെ വാങ്ങി. മാലയും വളയൊക്കെ നല്ലത് നോക്കി തന്നെയല്ലേ മേടിച്ച്? ഓ അതൊന്നും വാങ്ങിയില്ല. അതെന്താ വാങ്ങായിരുന്നത്? വാങ്ങിയില്ല, അത് തന്നെ. പിന്നെ എന്താ വാങ്ങിയത്? അഴിച്ചു നോക്ക, അപ്പൊ കാണാം. ബില്ല്, സാധനങ്ങളുമായിട്ടൊന്ന് ഒത്തു നോക്കണ്ടേ? ബാക്കി ബാക്കി മണി ഓർഡറായിട്ട് വരും. നോക്കി വരുന്നോ? എന്തൊരു കഷ്ടം അത്! എഴുതി കൊടുത്ത സാധനങ്ങൾ വാങ്ങില്ല, ബാക്കി കാശും തരില്ല എന്ന് പറഞ്ഞ. നിന്റെ കണക്ക് എഴുതി ഇനി തീർന്നില്ലേ? ദാ തീർന്നു. കച്ചവടം നന്നായി നടക്കണോന്ന് കേട്ടപ്പോ കുറച്ചെങ്ങും അല്ല ആശ്വാസം എന്റെ അമ്മേ. വേണമെങ്കി ഇതൊക്കെ പൊതിഞ്ഞ് ശരിയാക്കി വെച്ചോ, ഇനി ഞങ്ങൾക്ക് വയ്യ. ഒരു ദിവസത്തെ കഷ്ടപ്പാടാ. ഞാൻ പറഞ്ഞില്ലോ കഷ്ടപ്പെടാൻ. പിന്നെ ആരുടെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ? നിന്റെ ആ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ അവിടെ? ആരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോന്ന്? അതെങ്കിലെ കണ്ടിട്ട് വേണം മുത്തശ്ശിക്ക് കണ്ണടയ്ക്കാൻ. വൈകാതങ്ങ് നടത്തുക. വലിയ തറവാടാണെന്നും പറഞ്ഞ് അന്വേഷിച്ച് ചെല്ലുമ്പോ കുട്ടിയെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഭംഗി നോക്കി ചെന്നാലോ ചുറ്റുപാടും പരിസ്ഥിതി ഒക്കെ മോശമാവും. ആ പത്തായപ്പുരയിലെ ജഡ്ജി ശിവദാസ മേനോന്റെ മരുമകൾ അന്വേഷിച്ചിട്ട് അവര് ഒരു വിവരം അറിയിച്ചില്ലല്ലോടി. അറിയിക്കും, കാത്തിരുന്നോ. എന്റെ അമ്മയെ അവനവന്റെ പരിസ്ഥിതിയും കുറച്ച് നോക്കണ്ടേ? നിന്റെ പരിതസ്ഥിക്ക് ഇപ്പൊ എന്താടാ ഒരു കുറവ്? ഒരു കുറവും ഇല്ല. വല്ല കുറവും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതും തീർന്നു. കാശും പണേ കുറവുള്ളൂ, തറവാട്ട് മകമ കുറയോ? വിത്തിനും പത്തിനും കൂടെ ഏക സന്തതിയാ. അതുകൊണ്ട് ഏത് ദുബായ് ഷേഖിന്റെ മോളെ കല്യാണം ആലോചിച്ച് പോവുന്ന? ആ പോയെന്ന് വരും. സംബന്ധം ആലോചിച്ച് പോകുന്നതേ, കക്കാൻ പോകുന്നല്ല, കുറ്റമൊന്നുമല്ലല്ലോ. എന്നാ മൂന്നാളും കൂടി ആലോചിച്ച് ഉറപ്പിക്കേ, ഞാൻ ഉറങ്ങാൻ പോവാ. കാലത്ത് പീടി ഉറക്കാനുള്ള. നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കുണ്ണിനായരുടെ മകള് നല്ലോണം വെളുത്തിട്ടാത്രേ എം എ വരെ പഠിച്ചിട്ടുണ്ടെന്ന്. നമുക്കതൊന്ന് ആലോചിച്ചാലോടി. ഏയ് അതൊന്നും വേണ്ടാമേ, ആ പെണ്ണിന് ഇത്തിരി കോങ്ങണ്ണുണ്ടത്രേ. അയ്യേ എന്നാ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട.
മുതലാളി ഒന്ന് കാണായിരുന്നു. ആരാ? മനസ്സിലായില്ല. ബ്രൈറ്റ്സ്മെൻസ് ക്ലബ് ഒരു പെട്ടി പിടിയിട്ടെന്ന. ഓ, ഞാൻ വിളിക്കാം, അകത്തേക്ക് ഇരുന്നോളൂ. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടേ, ഇരുന്നോളൂ. വേണ്ട, ഞാൻ നിന്നോളാം. അല്ല, ഇത് കുറച്ച് നന്നായി സർബത്തും കുറച്ച് എള്ളുണ്ടേ, വീട്ടിലുണ്ടാക്കിയതാ. എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ? മനപ്രയാസമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇത് വല്ല പള്ളിയോ മറ്റാണോ മനപ്രയാസമുള്ള കാര്യം പറയാ രാമൻകുട്ടി? ഇത് എന്റെ ഒരു കൊച്ചു വീടല്ലേ. അല്ല, ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൂട്ടി ആയിട്ട് ചോദിച്ചു പോവാൻ വലിയ ബുദ്ധിമുട്ടാ. ഏതപ്പൂട്ടി? കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന. ഓ, അവന്റെ പേര് അപ്പൂട്ടി എന്നാണല്ലേ. അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റയ്ക്ക് കച്ചവടം നടത്താൻ പറ്റൂ? എഴുതി കൊടുത്ത സാധനങ്ങൾ ഒന്നും വാങ്ങിക്കൊണ്ട് വരില്ല. കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും. താൻ എന്തോടെ ഇവിടെ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ? നിന്ന് സംസാരിക്കേ, ഞാൻ ഇവിടെ ഇരിക്കണം. ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൂട്ടി, കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ള മാധവൻകുട്ടി? കുറച്ചൊക്കെ ക്ഷമിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യ? മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റുമോ കുട്ടിക്ക്? ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ? അതേന്ന് പറയൂ. ആ തന്ത്രം എന്തുകുട്ടിനെ പറഞ്ഞത്? അയ്യോ, മറന്നല്ലോ, മറന്നു. നാരണംകുട്ടി. ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്ക. പലിക്കും, പലിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ വേറെ എഴുതി തരാം. മനസ്സിലായോ അച്ചു കുട്ടിക്ക്? നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നടന്നാ വന്നത്. എന്നാ പിന്നെ നിരങ്ങി തന്നെയാണ്, പൊക്കോളൂ. അല്ല, പോയിക്കോളൂ. അച്ചാമ്മേ, പാവം. വിളിച്ചായിരുന്നോ? പുറത്താരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനാ അകത്തേക്ക് കയറ്റി വിടണേ? അച്ചായന് ബുദ്ധിമുട്ടായോ? അച്ചാമ്മക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി. ഇങ്ങടാണോ പോണ്ടേ? അത് ഇങ്ങടാണോ? കോണി കൂടിയതിനും കുഴപ്പമാണ്. മഷിയുണ്ടോ? മഷിയോ? ഉണ്ടല്ലോ. ഒരു പ്രണയകഥയുടെ ദുരന്തം. മഷിപുരന്ത ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച ഇല്ല.
ഹഹഹഹ